വളരെ വ്യത്യസ്തമായ രൂപമുള്ള വോൾവോ V90 ക്രോസ് കൺട്രിയാണ് ഈ ആഴ്ച നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. V90യുടെ ടെസ്റ്റ് ഡ്രൈവുമായി ഞാൻ നിൽക്കുന്നത് കർണാടകത്തിലെ കുടകിലാണ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ക്രോസ് കൺട്രി എന്ന പേര് വളരെ പുതിയതാണെങ്കിലും ഈ രൂപത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. സ്റ്റേഷൻ വാഗൺ അല്ലെങ്കിൽ എസ്റ്റേറ്റ് മോഡൽ എന്നാണ് നമ്മളിവയെ വിളിച്ചിരുന്നത്. 1970കളിൽ തന്നെ അംബാസഡറിൻ്റെ സ്റ്റേഷൻ വാഗൺ മോഡൽ വിപണിയിലെത്തിയിരുന്നു. അതിനുശേഷം ഇന്ത്യക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേഷൻ വാഗൺ മോഡലാണ് ടാറ്റ എസ്റ്റേറ്റ്. ഏതായാലും അടുത്ത കാലത്ത് വന്ന ഫിയറ്റ് അവഞ്ചറ വരെ ധാരാളം സ്റ്റേഷൻ വാഗണുകൾ ഇന്ത്യയിൽ പല കാലങ്ങളിലായി വിപണിയിലെത്തിയിട്ടുണ്ട്. പല പോരായ്മകളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ സ്റ്റേഷൻ വാഹനങ്ങൾ ഒരിക്കലും വലിയ വിജയമാകാതെ പോയത്. എന്നാൽ വോൾവോ V90 ക്രോസ് കൺട്രിയിൽ ഒരു സെഡാൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഒരു SUV യുടെ എല്ലാ ഓഫ് റോഡ് കഴിവുകളും ഒത്തുചേരുന്നുണ്ട്. ഇന്ത്യയിൽ അല്പകാലം മുമ്പ് വിൽപ്പനയ്ക്കെത്തിയ S90 എന്ന സെഡാൻ്റെ രൂപമാണ് V90 ക്രോസ് കൺട്രിയുടെ മുൻഭാഗത്തിന്. ഗ്രിൽ ഉൾപ്പെടുന്ന മുൻഭാഗം മുതൽ പിന്നിലെ ഡോറുകൾ വരെ ഏതാണ്ട് S90യുടെ ഡിസൈൻ തന്നെയാണ് V90യും പിന്തുടരുന്നത്. ഇരുപത്തിമൂന്ന് ഹോറിസോണ്ടൽ സ്ലോട്ടുകളുള്ള ഗ്രില്ലും തോൾസ് ഹാമർ എന്ന് വോൾവോ വിളിക്കുന്ന തകർപ്പൻ അഡാപ്റ്റീവ് ഹെഡ്ലാമ്പും S90യുടേത് തന്നെയാണ്. ബമ്പറിന് താഴെ അലൂമിനിയം നിറമുള്ള സ്കഫ് പ്ലേറ്റുകളുണ്ട്. ബമ്പറിൻ്റെ കയറ്റിറക്കങ്ങളും അതിന്മേൽ 3 സ്ലോട്ടുകളായി കാണുന്ന ഫോഗ് ലാമ്പും മനോഹരമായിട്ടുണ്ട്. നീണ്ട ബോണറ്റിൽ പവർ ബൾജുകളും കാണാം. മുൻഭാഗം മാത്രം കണ്ട് S90 ആണെന്ന് തെറ്റിദ്ധരിച്ച് വശങ്ങളിലേക്ക് എത്തുന്നവർ എസ്റ്റേറ്റ് വാഗണിന്റെ രൂപം കണ്ട് അന്തം വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിൻഭാഗത്തേക്ക് എത്തും മുമ്പ് വലിയ വീലാർച്ചുകളാണ് കാണാൻ കഴിയുക. അതിന്മേൽ 5 ഡബിൾ സ്പോക്കുകളുള്ള അലോയ് വീൽ കാണാം. മുൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന കറുത്ത ക്ലാഡിംഗ് വീലാർസിലൂടെ കയറിയിറങ്ങി പിന്നിലേക്ക് നീളുന്നുണ്ട്. വോൾവോയുടെ SUVകളും സെഡാനുകളും എല്ലാം തന്നെ എല്ലാ ആഡംബരങ്ങളും എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഉള്ളവയാണ്. ഈ വാഹനവും ഒട്ടും വ്യത്യസ്തമല്ല. എങ്കിൽ പോലും ഈ വാഹനത്തെ മറ്റ് സെഡാനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അത് വ്യക്തവുമാണ്. 210 mm ആണ് വോൾവോ V90 ക്രോസ് കൺട്രിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. വോൾവോയുടെ ഏറ്റവും വലിയ SUV ആയ XC90ക്ക് 230 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു SUVയുടെ അതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വോൾവോ ഈ ക്രോസ് കൺട്രി വാഹനത്തിനും കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. തുടക്കത്തിൽ 20-ഇഞ്ച് ടയറുകളാണ് V90ക്കുള്ളത്. പിന്നീടത് 19-ഇഞ്ച് അലോയാകാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. ബി പില്ലർ കഴിയുമ്പോൾ V90യുടെ രൂപം പാടെ മാറുകയാണ്. വലിയ ക്വാർട്ടർ ഗ്ലാസ് ആണ് ഇതൊരു എസ്റ്റേറ്റ് വാഗൺ അല്ലെങ്കിൽ സ്റ്റേഷൻ വാഗൺ ആണെന്ന് സൂചന നൽകുന്നത്. ഇവിടെ എത്തുമ്പോൾ റൂഫ് ലൈൻ ചെരിഞ്ഞിറങ്ങി വീണ്ടും ബൂട്ട്ലിഡിലേക്ക് നീളുകയാണ്. പരമ്പരാഗതമായി കണ്ടുവരുന്ന ബോക്സി രൂപമുള്ള എസ്റ്റേറ്റ് വാഗണുകളിൽ നിന്ന് വ്യത്യസ്തമായി പിൻഭാഗവും സുന്ദരമാക്കിയിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് പിന്നിൽ കാണുന്നത്. അതിനു താഴെ സാമാന്യം വലിയ സ്പോയിലർ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഷീൽഡാണ് പിന്നിലുള്ളത്. അതുകൊണ്ട് വലിയ വാഹനമാണെങ്കിലും റിവേഴ്സ് എടുക്കാനോ വിസിബിലിറ്റിയോ പ്രശ്നമാകുന്നില്ല. പിന്നിൽ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. സ്കൾപ്ചേർഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന. വോൾവോയുടെ സിഗ്നേച്ചർ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ അനുസരിച്ചാണ് പിൻഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബൂട്ട്ലിഡിലേക്ക് ടെയിൽ ലാമ്പിൻ്റെ ഒരു കഷ്ണം കയറി നിൽക്കുന്നത് കാണാനും ഭംഗിയുണ്ട്. പിൻ ബമ്പറിലെ ക്ലാഡിങ്ങിൽ ക്രോസ് കൺട്രി എന്ന് കൊത്തിയിട്ടുണ്ട്. വീതിയുള്ള ക്ലാഡിങ്ങിന് താഴെ ഇരട്ട എക്സോസ് പൈപ്പുകൾ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം സ്കഫ് പ്ലേറ്റിൻ്റെ ഇരുവശത്തുമായാണ്.
ടാറ്റ എസ്റ്റേറ്റ് പോലെയുള്ള ബോക്സി രൂപമുള്ള സ്റ്റേഷൻ വാഹനങ്ങളെ കണ്ടുശീലിച്ച നമുക്ക് V90 ക്രോസ് കൺട്രിയുടെ രൂപകൽപ്പന വലിയൊരു ആശ്വാസമാണ്. ഇത്രയും ഭംഗിയായി സ്റ്റേഷൻ വാഹൻ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകും V90 ക്രോസ് കൺട്രി കാണുമ്പോൾ. SUV-കളെ ഇഷ്ടപ്പെടുന്നവരെയും സെഡാനുകളെ ഇഷ്ടപ്പെടുന്നവരെയും ഒരേപോലെ തൃപ്തരാക്കുന്ന ഒരു വാഹനമാണ് വോൾവോ V90 ക്രോസ് കൺട്രി. വർഷങ്ങളായി ഇന്ത്യയിൽ ഒട്ടും സജീവമല്ലാത്ത സ്റ്റേഷൻ വാഗൺ വിപണിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയാണ് വോൾവോ ഈ വാഹനത്തിലൂടെ ചെയ്യുന്നത്. 60 മുതൽ 65 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിന്റെ ഷോറൂം വില പ്രതീക്ഷിക്കപ്പെടുന്നത്. യൂറോപ്യൻ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം തന്നെ ഉൾഭാഗത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭംഗിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാൽ വോൾവോ അടുത്ത കാലം വരെ അങ്ങനെ ആയിരുന്നില്ല. സുരക്ഷയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം വോൾവോ കൊടുത്തിരുന്നത്. XC90 എന്ന ഏറ്റവും പുതിയൊരു SUV വന്നപ്പോഴാണ് ഉൾഭാഗവും വോൾവോ മനോഹരമാക്കി തുടങ്ങിയത്. അത് എന്നാൽ മറ്റ് എല്ലാ വാഹന നിർമ്മാതാക്കളെയും തോൽപ്പിക്കുന്ന രീതിയിൽ സുന്ദരമായി മാറുകയാണ് ചെയ്തത്. XC90 ശേഷം S90 എന്ന സെഡാനാണ് വന്നത്. S90 ഉത്ഭവം കാണുമ്പോൾ ഏതാണ്ട് XC90 അതേ ഡിസൈൻ തീമാണ് പിന്തുടരുന്നതെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ V90 ക്രോസ് കൺട്രിയിൽ ഉള്ളിലിരിക്കുമ്പോഴും ഈ വാഹനത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഫീൽ ലഭിക്കുന്നത് XC90 അതുപോലെ തന്നെ S90 തന്നെയാണ്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ നടുവിൽ കാണുന്ന വലിയ ടച്ച് സ്ക്രീനാണ്. ഇന്ത്യയിലെ മറ്റ് വാഹനങ്ങളൊന്നും കാണാത്ത അത്രയും വലിപ്പമുണ്ട് വോൾവോയുടെ പുതിയ വാഹനങ്ങളുടെ ടച്ച് സ്ക്രീന്. ഏതാണ്ട് 12 ഇഞ്ചാണ് ഈ ടച്ച് സ്ക്രീനിൻ്റെ വലിപ്പം. അതുകൊണ്ട് തന്നെ ആവാം അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതായത് AC കൺട്രോളുകൾ മുതൽ സ്പീഡിൻ്റെ കൺട്രോളുകൾ മുതൽ മോഡുകൾ, ഡ്രൈവ് മോഡുകൾ, അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹീറ്റിംഗ്, സീറ്റിലെ മസാജ് ഫംഗ്ഷൻ, അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ ടച്ച് സ്ക്രീനിലാണ്. അത് അത്രയും വലിയ ഒരു ടച്ച് സ്ക്രീൻ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ മറ്റ് സ്വിച്ചുകളൊന്നും കാര്യമായി കാണാനുമില്ല. ടച്ച് സ്ക്രീനിൻ്റെ താഴെ കാണുന്ന വോളിയം കൺട്രോളിൻ്റെ പോലെയുള്ള 1-2 ചെറിയ സ്വിച്ചുകൾ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലോ സെൻട്രൽ കൺസോളിലോ കാണാവുന്ന സ്വിച്ചുകൾ. വോൾവോ കാറുകളുടെ ഉൾഭാഗവും മറ്റു കാറുകളിൽ നിന്ന് പാടെ വ്യത്യസ്തമായാണ് രൂപകൽപ്പന ചെയ്യാറുള്ളത്. എലഗൻസ് എന്ന വാക്ക് പലതവണ ഉപയോഗിക്കാൻ തോന്നും ഇൻറ്റീരിയറിൻ്റെ ഓരോ ഭാഗം കാണുമ്പോഴും. വലിയ ടച്ച് സ്ക്രീനിനെ ഉൾക്കൊള്ളാൻ കഴിയും വിധം വീതി കൂട്ടിയാണ് ഡാഷ്ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിന് മേലെ തല നീട്ടി നിൽക്കുന്നത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ട്വീറ്ററാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ സ്വിച്ചുകളൊന്നുമില്ല. എല്ലാം നിയന്ത്രിക്കാൻ ടച്ച് സ്ക്രീനിലെ വിരൽസ്പർശം മാത്രം മതി. മറ്റൊരു കാര്യം ഉൾഭാഗത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കുന്നത് അധികം കണ്ടിട്ടില്ലാത്ത കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലായാലും ഡോർപാഡിലും ഒക്കെ കാണുന്ന ഒരു അല്പം ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. വോൾവോ പറയുന്ന ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലെല്ലാം കാണപ്പെടുന്നത് ബീച്ച് കളറാണെങ്കിലും അത് പെട്ടെന്ന് ചെളി പിടിക്കുന്നതെന്നാണ് പഠനത്തിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായുള്ള കളേഴ്സ് ഉപയോഗിക്കാനാണ് വോൾവോ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൽ ബ്ലാക്കും അലൂമിനിയം ഫിനിഷും അതുപോലെ തന്നെ കുറച്ചും ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ലെതറിൻ്റെ കളറും വന്നിരിക്കുന്നത്. എന്നാൽ ഈ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് മറ്റ് 2 കളർ ഓപ്ഷൻസ് കൂടി തിരഞ്ഞെടുക്കാം. ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റുകയും ചെയ്യാം. ഏതായാലും വ്യത്യസ്തം, വളരെ വ്യത്യസ്തം എന്ന് തന്നെയാണ് ഉൾഭാഗത്തെ വിളിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വിച്ചുകളൊന്നും കാണുന്നില്ല. ആദ്യമായി ഇങ്ങനെ ഒരു വാഹനത്തിൽ കയറുന്നയാൾക്ക് ആകെ ഒരു അമ്പരപ്പ് തോന്നുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു 12-ഇഞ്ച് ടച്ച് സ്ക്രീനിൽ. മുൻ സീറ്റുകൾ വോൾവോയുടെ ഡിസൈൻ രീതിക്ക് കൈയടി വാങ്ങിക്കൊടുക്കുന്ന വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തോട് ചേർന്നിരിക്കുന്ന സീറ്റുകൾക്ക് മസാജ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ വേഗതയും ടച്ച് സ്ക്രീനിലൂടെ നിയന്ത്രിക്കാം. ലംബാർ സപ്പോർട്ട് കൂട്ടാനും സീറ്റ് ചൂടാക്കാനും തണുപ്പിക്കാനും എല്ലാമുള്ള സംവിധാനമുണ്ട്. അലൂമിനിയം പാനലുകളും ലെതറും എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന സുന്ദരമായ ലോകമാണ് V90 ക്രോസ് കൺട്രിയുടെ ഉൾഭാഗം. സ്റ്റിയറിംഗ് വീലും ചൂടാക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. 19 സ്പീക്കറുകളുള്ള 1400 വാട്ട് ബോവേഴ്സ് ആൻഡ് ബിൽക്കിൻസ് മ്യൂസിക് സിസ്റ്റമാണ് V90 താരം.
പല മോഡുകളിൽ പല ശബ്ദങ്ങളിൽ പാട്ട് കേൾക്കാവുന്ന ഈ സിസ്റ്റം നമ്മൾ XC90 മറ്റും കണ്ടിട്ടുള്ളത് തന്നെയാണ്. വാഹനത്തിന്റെ വേഗതയും ലൈൻ ഡിപ്പാർച്ചർ വാണിങ്ങും എല്ലാം വ്യക്തമാക്കുന്ന ഹെഡ്അപ്പ് ഡിസ്പ്ലേ മുന്നിലെ വിൻസ്ക്രീനിലുണ്ട്. ഇത് ഡ്രൈവർക്ക് മാത്രം കാണാവുന്ന വെർച്വൽ ഡിസ്പ്ലേ ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ് V90 ഒരു പുതുമുഖം. S60 പോൾസ്റ്റാറിലാണ് ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നറ്റം വരെ നീളുന്ന പനോരമിക് സൺറൂഫ്, ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ഒറിജിനൽ ലെതർ സീറ്റുകളും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പാർക്കിംഗ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ എന്നിങ്ങനെ നിരവധി സൗകര്യപ്രദമായ ഫീച്ചേഴ്സുകളുണ്ട് V90 ക്രോസ് കൺട്രിയിൽ. പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന വാഹനങ്ങളിലെ ഏറ്റവും മികച്ച കുഷനിങ് ഉള്ള സീറ്റുകൾ വോൾവോയുടേതാണ്. ശരീരത്തെ പൊതിയുന്ന രീതിയിലാണ് അവയുടെ അപ്ഹോൾസ്റ്ററിയുടെ രീതി. ഈ വാഹനത്തിന്റെ പിൻഭാഗത്തിരിക്കുമ്പോഴും അത്തരത്തിലുള്ള സീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വളരെ ഉയർന്ന സെൻട്രൽ ടണലാണ് V90 അതുകൊണ്ട് തന്നെ നടുവിലിരിക്കുന്ന അല്പം ഉയരമുള്ള ഒരാൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികൾക്കാണ് നടുവിലിരിക്കാൻ സുഖം. ഏതായാലും നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകളുമാണ് ഇവ. തണുപ്പിക്കുകയും ചൂടാക്കുകയും മറ്റും ചെയ്യാവുന്ന ഫംഗ്ഷനുകൾ പിൻഭാഗത്തെ സീറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നടുവിലാളില്ലെങ്കിൽ വളരെ വിശാലമായ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൊബൈൽ ഫോണും മറ്റും സൂക്ഷിക്കാവുന്ന ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് 560 ലിറ്റർ ആണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ പിൻഭാഗത്തെ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് നമുക്കത് 1526 ലിറ്ററാക്കി വർദ്ധിപ്പിക്കാം. അതായത് ഏതാണ്ട് 3 ഇരട്ടിയോളം ബൂട്ട് സ്പേസാണ് സീറ്റുകൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്നവർക്കുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ പാഡിൽ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ AC കൺട്രോളുകൾ പിൻഭാഗത്തേക്കും വരുന്നുണ്ട്. പിൻഭാഗത്തിരിക്കുന്നവർക്കും AC തണുപ്പും മറ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൺട്രോളുകൾ നമുക്കിവിടെ ഈ പിൻഭാഗത്ത് സെൻറ്റർ കൺസോളിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു നെറ്റഡ് ഭാഗമുണ്ട് മുൻഭാഗത്തെ സീറ്റിൻ്റെ പിന്നിലായിട്ട്. പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ അവിടെ സാധിക്കും. കൂടാതെ ഈ വളരെ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സറൗണ്ട് സൗണ്ട് സ്പീക്കേഴ്സ് പിൻഭാഗത്തേക്കും വരുന്നുണ്ട്. അത് ഡോർ പാഡിൽ നമുക്കിവിടെ കാണാം. കൂടാതെ AC ബി പില്ലറിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് വളരെ എളുപ്പത്തിലെത്തും. ഇതൊന്നും കൂടാതെ പനോരമിക് സൺറൂഫ് ഏറ്റവും പിൻഭാഗം വരെ നീളുന്നുള്ളത് കൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കും വിശാലമായൊരു ഗ്ലാസ് ഏരിയ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് റൂഫ് ഓപ്പൺ ചെയ്തിരുന്ന് യാത്ര ചെയ്യുന്നത് ഗംഭീരമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വഴികളിലൂടെയാണ് വോൾവോ V90 ക്രോസ് കൺട്രി ഓടിക്കാൻ സാധിച്ചത്. മലയാളികൾ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് മടിക്കേരി എന്ന് പറയുന്ന കുടകിലെ സ്ഥലം. മംഗലാപുരം എന്ന വളരെ തിരക്ക് പിടിച്ച ടൗണിൽ നിന്നും ആരംഭിച്ച ഡ്രൈവ് മടിക്കേരിയിലാണ് അവസാനിച്ചത്. വീണ്ടും തിരിച്ചിപ്പോൾ മടിക്കേരിയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയാണ്. വളരെ വ്യത്യസ്തമായ റോഡുകളിൽ ഓടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞു. മംഗലാപുരത്തെ തിരക്കിലോടിച്ചു, അതുപോലെ തന്നെ ഗംഭീരമായ നാട്ടുവഴികളിലൂടെ ഓടിച്ചു, കയറ്റങ്ങൾ കയറി ഓടിച്ചു, ഹെയർപിന്നുകൾ കയറി ഓടിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വാഹനം പൂർണ്ണമായും ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള റോഡുകളിലൂടെയും ഓടിക്കാൻ കഴിഞ്ഞു. എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യം ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. എങ്ങനെ എത്ര വേഗതയിൽ എങ്ങനെയൊക്കെ വളവുകൾ വീശിയാലും എത്ര സ്പീഡിൽ ഹൈവേയിലൂടെ ഓടിയാലും എല്ലാം സ്റ്റെബിലിറ്റി ഒരു തരി പോലും വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആത്മവിശ്വാസം തരുന്നുണ്ട് ഈ വാഹനം. പൊതുവേ ജർമ്മൻ വാഹനങ്ങളുടെ ഒരു ക്യാരക്ടറാണത്. അത് പൂർണ്ണമായ തോതിൽ തന്നെ നമുക്ക് വോൾവോയുടെ ഈ വാഹനത്തിലും കാണാം. വോൾവോയുടെ XC90 എന്ന SUV ആദ്യമായി ഘടിപ്പിക്കപ്പെട്ട D5 എഞ്ചിനാണ് ഈ വാഹനത്തിലും ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം വന്ന S90 എന്ന മോഡലിൽ ഉള്ളത് D4 എഞ്ചിനാണ്. അതായത് ഏറ്റവും പവർഫുള്ളായ എഞ്ചിനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ V90 ഘടിപ്പിച്ചിരിക്കുന്നത്. എന്ന് തന്നെയല്ല, ഇന്ത്യയിൽ ലഭ്യമായ ഡീസൽ വാഹനങ്ങളിലെ ഏറ്റവും പവർഫുൾ എഞ്ചിൻ കൂടിയാണിത് എന്നും കൂടി പറയേണ്ടതുണ്ട്. ഇതൊരു 2 ലിറ്റർ എഞ്ചിനാണ്.
235 BHP ആണ് മാക്സിമം പവർ, അതുപോലെ 480 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള 2 ലിറ്റർ എഞ്ചിൻ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. S90 പോലെയുള്ള വാഹനങ്ങളിലെ D4 എഞ്ചിൻ 190 BHP ആണ്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളും 45 BHP കൂടുതലുണ്ട് ഈ വാഹനത്തിന്. ടർബോലാഗ് തീരെ ഇല്ല ഈ വാഹനത്തിന്. പൊതുവെ ഡീസൽ എഞ്ചിനുകൾ, പ്രത്യേകിച്ച് ഹെവി എഞ്ചിനുകൾ, ഇത്രയും പവറുള്ള എഞ്ചിനുകളാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിലുള്ള ഒരു ലാഗാണ്. എന്നാൽ ഈ വാഹനത്തിൽ ആ ലാഗില്ല. അതൊരു പ്രത്യേക സാങ്കേതിക വിദ്യ കൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ലാഗ് ഇല്ലാത്ത രീതിയിൽ വോൾവോ മാറ്റിയെടുത്തത്. വോൾവോ അതിനെ വിളിക്കുന്ന പവർ പൾസ് ടെക്നോളജി എന്നാണ്. ടർബോയിലേക്ക് കംപ്രസ്ഡ് എയർ കടത്തിവിടുന്ന, വളരെ ശക്തമായ രീതിയിൽ കടത്തിവിടുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും പുതിയ ഈ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് പവർ പൾസ് ടെക്നോളജി എന്ന് വോൾവോ വിളിക്കുന്നത്. എഞ്ചിനുള്ളിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു കാനിസ്റ്ററിൽ ഈയൊരു കംപ്രസ് ചെയ്ത എയർ സൂക്ഷിക്കുകയും വളരെ ചെറിയ RPMൽ വളരെ പെട്ടെന്ന് പവർ വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ, ആ കാനിസ്റ്ററിനുള്ളിൽ നിന്നും ഈ കംപ്രസ് ചെയ്ത എയർ വളരെ ശക്തമായിട്ട് ടർബോയിലേക്ക് കടത്തിവിടുകയും ചെയ്യുകയാണ് എഞ്ചിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടർബോലാഗ് ഉണ്ടാകേണ്ട ആ സമയത്ത് ഈ ഒരു എയറിൻ്റെ പ്രവർത്തനം മൂലം ടർബോലാഗ് ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ വേണ്ട പവർ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4000 RPM വരെ ഈ പവറിൻ്റെ ഈ ഒരു കളി തുടരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് പവർ കുറഞ്ഞു തുടങ്ങിയല്ലോ വാഹനത്തിന് തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഈ ഒരു പ്രവർത്തന മികവിന്, അല്ലെങ്കിൽ ഈ ഒരു ഹരം തരുന്ന ഡ്രൈവിന് ഏറ്റവും അധികം സഹായിക്കുന്ന 8-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. നമ്മളത് S90 അതുപോലെ XC90 ഒക്കെ കണ്ടിരിക്കുന്ന അതേ ഗിയർ ബോക്സ് തന്നെയാണ്. ഗിയർ ഷിഫ്റ്റുകളൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. അത്രയും സ്മൂത്തായുള്ള ഗിയർ ഷിഫ്റ്റുകളാണ് സംഭവിക്കുന്നത്. അതായത് നമ്മളെ വലിച്ചുകൊണ്ട് പായുന്നു എഞ്ചിനും, അല്ലാതെ ഇതിനിടയ്ക്ക് ഗിയർ ഷിഫ്റ്റുകൾ നടക്കുന്നൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. വളരെ പെട്ടെന്ന് ക്വിക്ക് ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി മറ്റ് വാഹനങ്ങളിൽ കണ്ടുവരുന്ന സ്പോട്ട് എന്ന് പറയുന്ന മോഡ് നമുക്കിവിടെ ഈ ഗിയർ ലിവറിൽ കാണാനില്ല. എന്നാൽ അതിന് പകരമായി 4 മോഡുകൾ വേറെ കൊടുത്തിട്ടുണ്ട്. ആ 4 മോഡുകൾ നമുക്ക് മോഡുകൾ മാറ്റാൻ വേണ്ടി ഗിയർ ലിവറിൻ്റെ താഴെയായിട്ട് ചെറിയ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് മാറ്റുമ്പോൾ ടച്ച് സ്ക്രീനിൽ ആ മോഡുകൾ മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇക്കോ, കംഫർട്ട്, ഓഫ് റോഡ്, ഡൈനാമിക് എന്നീ 4 മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഓഫ് റോഡ് പോകേണ്ടി വരുമ്പോൾ മാറ്റിയിടേണ്ട മോഡാണ്. അപ്പോൾ വിസിബിളി തന്നെ വാഹനം ഉയരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 5 സെൻറ്റിമീറ്ററോളം വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഈ എയർ സസ്പെൻഷൻ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു കൂടുതൽ ഓഫ് റോഡിന് സജ്ജമാക്കുകയാണ് വാഹനത്തെ അപ്പോൾ ഈ മോഡ് ചെയ്യുന്നത്. ഇക്കോ എന്ന് പറയുന്ന ഇക്കോണമി മോഡ് തന്നെയാണ്. വളരെ ചെറിയൊരു മന്ദത പെർഫോമൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മൈലേജ് കൂടുകയാണ് ഇക്കോ മോഡിൽ ചെയ്യുന്നത്. എന്നാൽ കംഫർട്ട് എന്ന് പറയുന്ന മോഡ് ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത്. അത് മൈലേജ് തീരെ അങ്ങോട്ട് കുറയുന്നുമില്ല, എന്നാൽ കംഫർട്ട് അത്രയധികം കുറയുന്നുമില്ല എന്ന് പറയുന്ന ഒരു മോഡാണ് കംഫർട്ട് എന്ന മോഡ്. എന്നാൽ ഡൈനാമിക് എന്ന മോഡാണ് ഈ സ്പോർട്ട് എന്ന മോഡിനോടൊപ്പം നിൽക്കുന്ന മോഡ്. അതിൽ വാഹനത്തിൻ്റെ പെർഫോമൻസ് വളരെ പെട്ടെന്ന് മാറ്റം വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ ഷാർപ്പായിട്ട് എഞ്ചിൻ റെസ്പോൺസ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കുറച്ച് ഹെവി ആകുന്നുണ്ട്. അങ്ങനെ വേഗത എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വാഹനത്തെ സജ്ജമാക്കുകയാണ് ഈ ഡൈനാമിക് എന്ന മോഡ്. കാര്യമായ രീതിയിൽ ഈ വാഹനത്തിൻ്റെ ഓഫ് റോഡ് കഴിവുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്തരത്തിലുള്ള ഡ്രൈവ് ആയിരുന്നില്ല ഇത്. എങ്കിൽ പോലും മടിക്കേരിയിൽ താമസിച്ച ഹോട്ടലിലേക്കുള്ള യാത്രയിലും മറ്റും കല്ലുകൾ നിറഞ്ഞതും അതുപോലെ കുഴികളൊക്കെയുള്ള ഒരു മണ്ണിട്ട വഴിയായിരുന്നു. അവിടെ ഈ 4-വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിൻഭാഗത്തെ വീലുകളിലേക്ക് ആ പവർ മാറി വരുന്നത്. അതുപോലെ തന്നെ ഹിൽ ഡിസെൻറ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻഗേജ് ആവുകയാണ്. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു SUV അല്ല ഒറ്റനോട്ടത്തിൽ ഈ വാഹനമെങ്കിൽ പോലും SUVയുടെ എല്ലാ ഗുണങ്ങളും ആ സമയത്ത് ഈ വാഹനത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട ഒരു SUV കയറിപ്പോകുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ഈ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടില്ലാതെ ആവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പോലെയുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിന് മറ്റൊരു തരത്തിൽ സഹായിക്കുന്നത് വലിയ കുഴികൾ ചാടിയാലും അതുപോലെ വലിയ ഹമ്പുകൾ ചാടിയാലും അടി തട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. യാത്രക്കാരെ എടുത്തെറിയുമെന്ന് തോന്നുന്ന വലിയ കുഴികളിൽ പോലും ആയാസമില്ലാതെ ഇറങ്ങിപ്പോയി നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഈ വാഹനം പെരുമാറുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റി ആയാലും ഇത്തരത്തിലുള്ള ഓഫ് റോഡ് എബിലിറ്റീസ് ആയാലും സസ്പെൻഷൻ്റെ മികവായാലും എല്ലാം ഒരു SUVക്ക് ചേർന്ന് തന്നെയാണ് ഈ വാഹനത്തിന്. We'll be right back.
രണ്ട് ദിവസം പൂർണ്ണമായും ഈ വാഹനത്തോടൊപ്പം കഴിച്ചുകൂടിയപ്പോൾ തോന്നിയത് ഈ വാഹനം ഒരു വലിയ വിജയമാകുമെന്ന് തന്നെയാണ്. കാരണം വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇന്റീരിയർ കംഫർട്ടും ഫോർ വീൽ ഡ്രൈവിൻ്റെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു സെഡാൻ, അതാണ് ഈ വാഹനം. തീർച്ചയായും ഒരു പുതിയ സെഗ്മെന്റ് വെട്ടിത്തുറക്കാൻ വോൾവോയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം സ്മാർട്ട് ഡ്രൈവ് @asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.